വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാരുടെ തൊഴിൽ ദിനങ്ങൾ പകുതിയാക്കി വെട്ടിക്കുറച്ചു കോർപ്പറേഷന്റെ കീഴിലുള്ള യൂണിറ്റുകളിൽ നൂറിലധികം ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരാണ് പുതിയ ഉത്തരവ് അനുസരിച്ച് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തിൽ കൂടാതെയുള്ള തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസമാകുമ്പോൾ മൂന്ന് ദിവസം ഇടവേളയിൽ വിടുതൽ നൽകിയ ശേഷം ആവശ്യമുള്ളവരെ മാത്രം കോർപ്പറേഷൻ അനുമതിയോടെ വീണ്ടും നിയമിക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു ഇതനുസരിച്ചുള്ള ഉത്തരവ് പൂപ്പത്തിയിലെ എട്ട് തൊഴിലാളികൾക്ക് ബാധകമാകും ഒരു മാനേജർ സുരക്ഷാ ജോലിക്കാരൻ ഉൾപ്പെടെയുള്ള പത്തുപേരാണ് താൽക്കാലിക ജീവനക്കാരായുള്ളത് ഇതിൽ പേരുടെ ജോലിയാണ് ആശങ്കയിലാകുന്നത് പ്രവർത്തന മൂലധനമില്ലാത്തതിനാൽ ചക്ക സംഭരിക്കാനാകാതെ ജോലിയില്ലാതിരിക്കുകയാണ് കമ്പനിയിലെ തൊഴിലാളികൾ ഈ വർഷം ആകെ എടുത്തത് മാർച്ചിൽ നൂറ്റി എൺപത് കിലോഗ്രാം ചക്ക മാത്രമാണ് യൂണിറ്റിലെ ശമ്പളം ഇനത്തിൽ ചെലവ് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് അതിനായി കോർപ്പറേഷന്റെ പണമാണ് ചിലവഴിക്കുന്നത് തൊഴിലാളികൾക്ക് ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആദ്യഘട്ടത്തിൽ എഴുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് തയ്യാറാക്കിയ പദ്ധതി കൃഷി വകുപ്പിന് മുന്നിലുണ്ട് ഡ്രയർ സോളാർ ഡ്രയർ ചിപ്സ് നിർമ്മാണ സംവിധാനം ശീതീകരണ സജ്ജീകരണം ജനറേറ്റർ തുടങ്ങിയവ ആവശ്യപ്പെട്ടുള്ള പദ്ധതിയാണ് നൽകിയിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിയേഴ് ലക്ഷവും മൂന്നാം ഘട്ടത്തിൽ മുപ്പത്തെട്ട് ലക്ഷവും ആവശ്യപ്പെട്ടുള്ള പദ്ധതിയാണ് സമർപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ പൊതുമേഖലയിലെ ആദ്യ ചക്ക സംസ്കരണ ഫാക്ടറിയാണ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുള്ളത് ടി സി വി ന്യൂസ് മാള